ഹായ്, ഞാൻ അനൂപ് ഡേവിഡ്. ദിസ് ഈസ് ഹോട്ടൽ എയർലിംഗ് കാസിൽ. എയർപോർട്ടിൻ്റെ വളരെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് ഇത്. ഫോർ സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കുക്കിംഗ് നമ്മളോട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് കമാലി മൂർഖ് എന്ന് പറയുന്ന ഡിഷാണ്. ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ പ്രിപ്പറേഷനാണ്. ഇതിനായിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിക്കൻ്റെ നെഞ്ചിൻ്റെ ഭാഗമാണ്. ഒരു ഫുൾ പീസാണത്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് മാരിനേറ്റഡ് ആണ്. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ചില്ലി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ലൈറ്റായിട്ട് മിൻറ്റ്, ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ പേസ്റ്റ് ചെയ്യും. ആ ഇതാണ് ഈ പേസ്റ്റ് വെച്ചിരിക്കുന്നത്. ഗ്രീൻ ചില്ലി, മിൻറ്റ്, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ലൈറ്റായിട്ട് മേത്തി പൗഡർ, ഇതെല്ലാം കൂടി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ മസാലയാണ്. ഇത് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ്റെ ഒരു സൈഡിൽ, ബ്രസ്റ്റിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് നമ്മൾ ശരിക്കും ആം ചെയ്യുക. ആദ്യം ഒന്ന് എടുത്തിട്ട് ചിക്കൻ്റെ ബോൺലെസ് ചെയ്ത് എടുക്കുക, നെഞ്ചിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ഈ സാധനത്തിൽ നിന്ന് ശരിക്കും ആം ചെയ്യുക. ആം ചെയ്ത് നന്നായി സോഫ്റ്റ് ആയിരിക്കുന്ന മീറ്റാണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സൈഡിലേക്ക് ഈ ഗ്രീൻ കളറിലെ മസാല നമ്മൾ ആഡ് ചെയ്തിരിക്കുക. ഇതിൻ്റെ ഇങ്ങേ വശത്തേക്ക്, ഇത് റെഡ് കളറിലാണ്, ഇത് തന്തൂരി മാരിനേഷനാണ്. നമ്മൾ തന്തൂരിലെല്ലാം യൂസ് ചെയ്തതാണ്. ഇതിന് വളരെ ഈസിയാണത്. കേടിനെ തൈരിനെ ഹാങ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒരു മസ്ലിൻ ക്ലോത്തിൽ ഏതെങ്കിലും കെട്ടി തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടി വളരെ ടൈറ്റാവും. അതിലേക്ക് ലൈറ്റായിട്ട് ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ഗരം മസാല, മേത്തി പൗഡർ, ജീര പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മസാലയാണ് ഈ റെഡ് കളറിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ചിക്കൻ്റെ രണ്ട് പൂർവ്വം രണ്ട് മാരിനേഷനാണ്. ഈ രണ്ട് മാരിനേഷൻ ഓൾറെഡി ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഇതിനെ നമ്മൾ തന്തൂരി ചെയ്തെടുക്കുകയാണെങ്കിൽ തന്തൂരിൽ കുത്തി അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസാണ്, നല്ല കുഴപ്പമില്ല. ഡൊമസ്റ്റിക് പർപ്പസ് യൂസ് ചെയ്യുന്ന തവയുണ്ട് നമുക്ക്, ആ തവയിൽ നമുക്ക് ഇത് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നേരെ നമ്മൾ ഹോട്ടലിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ തന്തൂരിൽ ചെയ്യും. തന്തൂരിൽ ചെയ്തിട്ടാണ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ തവയിൽ നമുക്കിത് പരീക്ഷിക്കാം. അപ്പോൾ ആദ്യമേ നമ്മുടെ പാൻ ചൂടായുണ്ട്. പാനിലേക്ക് ലൈറ്റായിട്ട് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. തവ ഇതിലേക്ക് ഇടാം. നമ്മൾ വിടർത്തിയിടാം. എല്ലിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. വളരെ ഈസിയാണ് കുക്കാവാനായിട്ട്. അവിടെ കിടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഗ്രേവി ഉണ്ട്. ഗ്രേവിയിലേക്ക് നമുക്ക് കിടക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ യൂസ് ചെയ്യുന്ന ഇതൊന്ന് പറയാം. ആദ്യമേ തന്നെ പീനട്ടിനെയും മിൻറ്റിനെയും കൂടിയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാം. മിൻറ്റ് പറഞ്ഞാൽ പുതിന. പുതിനയും പീനട്ട്, ഗ്രീൻ ചില്ലി എല്ലാം കൂടി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണത്. അപ്പോൾ ഈ ഗ്രേവിയിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തിക്കാവും. ഗ്രേവി വളരെ തിക്കായും കുറച്ച് റിച്ച്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഉണ്ട്. മിൻറ്റ് ചട്നി, ഇത് നമ്മൾ ലൈറ്റായിട്ട് മിൻറ്റും തൈരും ഗ്രീൻ ചില്ലിയും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻറ്റ് ചട്നി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന കേസുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ചട്ടി ചൂടായി. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇത് ഓയിൽ ചൂടായി. ഈ ഓയിലിലേക്ക് ആദ്യം തന്നെ ഗരം മസാല നമ്മൾ പൊട്ടിക്കുന്നത്. ജീര സീഡ്സ് ഉണ്ട്, തോൾ ഗരം മസാലയാണ്, പിന്നെ കാടമുണ്ട്, സിന്നമൺ ഉണ്ട്, ബേലീഫ് ഇടുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഉണ്ട്. ഈ ഗാർലിക്കിന് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഗാർലിക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ. നമ്മൾ ഇന്ത്യയിൽ ഇതൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. നമ്മൾ ഇന്ത്യക്കാരുടെ എല്ലാ ഫുഡിലും ജിഞ്ചർ ഗാർലിക്ക്, നോൺ വെജിൽ എസ്പെഷ്യലി നോൺ വെജിൽ ആഡ് ചെയ്യുന്നതാണ്. ഗ്രീൻ ചില്ലി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ചിക്കൻ അതിൻ്റെ ഒപ്പം ഇവിടെ നിന്ന് കുക്കാവുന്നുണ്ട്. ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ജിഞ്ചർ ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, ഓൾ ഗരം മസാല എല്ലാം ശരിക്കും സോട്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ആഡ് ചെയ്യാം. കൊത്തി അരിഞ്ഞ ഒനിയൻ. ഒനിയൻ ഇപ്പോൾ സോട്ടായി. നമുക്ക് അതിലേക്ക് മസാലസ് ആഡ് ചെയ്യാം. ഇന്ത്യൻ മസാലസാണ്. ഈ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒരു ഹാഫ് ടീസ്പൂൺ മതിയോ ചില്ലി പൗഡർ. അതുപോലെ തന്നെ ആഡ് ചെയ്യാം കൊറിയാണ്ടർ പൗഡർ. ഹാഫ് ടീസ്പൂൺ തന്നെ ആഡ് ചെയ്താൽ മതി. ലൈറ്റായിട്ട് ടെർമറിക് പൗഡർ ശരിക്കും സോൾട്ട് ചെയ്യാം. ചോപ്പ് ചെയ്തിരിക്കുന്ന ടൊമാറ്റോ ആണ്, കൊത്തി അരിഞ്ഞ ടൊമാറ്റോ ആണ്. അത് നമ്മൾ ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ടാണത്. പീനട്ടും മിൻറ്റും കൂടിയിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഗ്രീൻ ചില്ലി ഉണ്ട് ഇതിൽ. അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു റിച്ച് ടേസ്റ്റ് കിട്ടും. അത് കൂടാതെ പെട്ടെന്ന് അടുക്കി പിടിക്കാതെ ഇരിക്കും. ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യാം. സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിനേക്കാളും കുറച്ചും കൂടി നല്ലതായിരിക്കും. ഫ്ലേവർ ഉണ്ടാവും. ചിക്കൻ്റെ ഫ്ലേവർ ആ ഗ്രേവി കൂടുതൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ മിൻറ്റ് ചട്നി ഇവിടെ റെഡിയാണ്.
ഈ മിൻറ്റ് ചട്നി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗ്രേവി ഒരു റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് ജീരക പൗഡർ ഒരു കാൽ ടീസ്പൂൺ മതി. അതുപോലെ മേത്തി പൗഡർ അത് ലൈറ്റായിട്ട് തന്നെ മതി. അതിയിട്ട് കഴിഞ്ഞാൽ കയ്പ്പാവും, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ചിക്കൻ റെഡിയാണ്. ഇതിന് ഈ ഗ്രേവി റെഡിയാണ്ട് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഇന്ന് ഗ്രേവിയിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജായി. ഇതിൻ്റെ കമാലി മൂർഗാണ്. ഗ്രേവി തന്നിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രേവി ഒന്ന് ടൈറ്റ് ആവും, ചിക്കൻ്റെ ഫ്ലേവറിലും അതിലേക്ക് ഇറങ്ങിക്കോളും. ഗ്രേവിക്ക് ആ ചിക്കൻ്റെ ടേസ്റ്റ് വരും. അതിലേക്ക് നമുക്ക് ലൈറ്റായിട്ട് മല്ലിയില, ഗ്രേവി നല്ല തിക്കാവും. റെഡിയായി. നമുക്കിതിനെ ഇനി നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് റെഡിയാണ്. ഈ പ്ലേറ്റിലേക്ക് നമുക്കിതിനെ മാറ്റാം. അതിന് മുമ്പായിട്ട് നമ്മുടെ പീനട്ട് ഇരിക്കുന്നുണ്ട്. പീനട്ടിന് ലൈറ്റായിട്ട് ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. പീനട്ട് കടിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. ഡിഷ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോപ്പ് ചെയ്തിരിക്കുന്ന മല്ലിയിലയാണ്. ലൈറ്റായിട്ട് ബട്ടർ ഒന്ന് മുകളിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിച്ച്നെസ് ഉണ്ട്, അത് കൂടാതെ മെൽട്ടായിട്ടിരിക്കും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ കമാലി മൂർഗ് റെഡിയായി. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൻറ്റ് പീനട്ട് ഫ്ലേവറിലാണ്. ഇത് വളരെ നല്ല കോമ്പിനേഷനായിരിക്കും. ചപ്പാത്തി, ബട്ടൂര, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പുലാവിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. നല്ല ഡിഷാണ്.